നമസ്കാരം. വളരെ കാലം കൊണ്ട് ഉറങ്ങിക്കിടന്ന ഭാരതം ഇന്ന് സർവശക്തിയും എടുത്ത് തിരിച്ചു തിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ജനങ്ങൾ ഹർഘർ തരംഗ ക്യാമ്പിന്റെ ഭാഗമാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അതിവേഗം കുതിക്കുകയാണെന്നും ഒരു വലിയ ശക്തിയായി മാറുമെന്നും അമിത്ഷാ പറഞ്ഞു. ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന തരംഗ ഉത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഭാരതം നിർമ്മിക്കപ്പെടുകയാണ്. 2014 മുതൽ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള മതിപ്പ് വർദ്ധിക്കുന്നത് കാണാം. ഇന്ത്യൻ പതാകയോട് അവർക്കുള്ള ബഹുമാനവും ഇതോടൊപ്പം വർദ്ധിച്ചിട്ടുണ്ട്. ഏതൊരു അന്താരാഷ്ട്ര പ്രശ്നത്തിലും പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നതുവരെ ലോകരാജ്യങ്ങൾക്ക് അന്തിമ തീരുമാനത്തിൽ എത്താറില്ല. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും അവരവരുടെ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ ചിത്രങ്ങൾ ത്രിവർണ പതാകയാക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു. ഇതിലൂടെ രാജ്യത്തിനു വേണ്ടി പതാക രൂപകൽപ്പന ചെയ്ത പിംഗളി വെങ്കയ്ക്കും ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്കും നിങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനാകുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ അന്വേഷണ ഏജൻസിയിലെയും ഡൽഹിയിലെ പോലീസിലെയും ഉദ്യോഗസ്ഥരുമായി ഇന്ന് കൂടിക്കാഴ്ചയും നടത്തി. രാജ്യത്ത് വരും ദിവസങ്ങളിൽ കർശന സുരക്ഷ ഒരുക്കാനാണ് തീരുമാനം. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും വിശിഷ്ടാതിഥികളും പങ്കെടുക്കുന്ന ചടങ്ങിൽ ചെങ്കോട്ടയുടെയും പരിസര പ്രദേശങ്ങളുടെയും നിയന്ത്രണം പൂർണ്ണമായും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കും. ഡൽഹിയുടെ തിരക്കേറിയ പ്രദേശങ്ങൾ ഉൾപ്പെടെ തലസ്ഥാനത്തിന്റെ നിരവധി സ്ഥലങ്ങളിൽ കർശന സുരക്ഷ നൽകും. രാജ്യത്ത് വിപുലമായ പരിപാടികളാണ് ഇത്തവണ സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തം കൂടുതലായും ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് കർശനമായ സുരക്ഷ ഒരുക്കാനാണ് തീരുമാനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത യോഗത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി തലവൻ, ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ, ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയ സുരക്ഷാ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നിലവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ഈ കാലയളവിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.